ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഉള്ളിക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രോ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ പണ്ട് ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മുടെ ഗ്ലോസി ഇൻട്രോയുടെ വീഡിയോ എന്നാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഇൻട്രോ ടെംപ്ലേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിങ് മാസ്കും പ്രോക്കളിനൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടെംപ്ലേറ്റ് ആണ് അപ്പോൾ പലരും ആ വീഡിയോ കണ്ടിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ വേണ്ടവരൊക്കെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ റോ ടു ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ ഈ ടെംപ്ലേറ്റ് ലിങ്ക് ഇപ്പോൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടും അപ്പോൾ ആദ്യത്തെ മൂന്ന് മിനിറ്റിൽ തന്നെ ഞാൻ പാസ്വേഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ പാസ്വേഡ് അല്ല ആദ്യത്തെ മൂന്ന് മിനിറ്റ് കണ്ടാൽ പാസ്വേഡ് ഫുള്ളായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി പി സിയിലാണ് അപ്പോൾ നമ്മൾ ഒ ബി എസ് സ്റ്റുഡിയോ വെച്ചാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എന്തോ അപ്ഡേറ്റിൻ്റെ അതൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം എന്താ ഡോബെ ആഫ്റ്റർ ഇഫെക്സോ അതുപോലെ തന്നെ പ്രീമിയർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫയൽ ഇമ്പോർട്ട് ഫയലിൽ ചെന്നിട്ട് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും പാസ്വേർഡ് അടിച്ച് എക്സ്ട്രാക്ട് ചെയ്ത് നിങ്ങൾ അത് എടുത്തോളാം അപ്പോൾ അതില് സി എസ് എക്സ് അല്ലാത്തൊരു വെർഷനാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നമുക്കിങ്ങനെ പല ഓപ്ഷൻസ് ഒക്കെയാണ് അപ്പോൾ പലരും ചോദിച്ചു എൻ്റെ അഡോബെ ആഫ്റ്റർഫിക്സ് ഏത് വേർഷൻ ആണെന്നൊക്കെയാണ് അപ്പോൾ ട്വൻറ്റി നയൻറ്റീനോ ട്വൻറ്റി ട്വൻറ്റിയോ അങ്ങോട്ടാണ് ഞാൻ ഏത് വീഡിയോയിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത് ഹൗ ടു ഡൗൺലോഡ് അഡോബെ ആഫ്റ്റർഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കോമ്പോസിഷൻസ് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് ലോഗോ എന്ന് പറഞ്ഞൊരു കോമ്പോസിഷൻ ഉണ്ട് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ട പോലെ തന്നെ അപ്പോൾ അതിലേക്ക് നമ്മുടെ ലോഗോ ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ പ്രൊവൈഡർ തന്നത് നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ അടിച്ചു അതിന് ശേഷം നമ്മൾ നമ്മുടെ ലോഗോ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ളു ട്രാൻസ്പേരൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ അല്ലെങ്കിൽ പിക്സായിട്ടിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഫുൾ ക്ലാ ക്ലാരിറ്റിയിലിട്ട് മാക്സിമം ഒന്ന് റീസൈസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഗെയിമിങ് വിത്ത് മാസ്കിൻ്റെ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോക്കളനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പോൾ അത് രണ്ടും നമുക്ക് ഇതിൽ പ്രൊവൈഡഡ് ആണ് അതുപോലെ തന്നെ പ്രോ അവരുപയോഗിക്കുന്നതൊക്കെ എയ്റ്റീൻ ടു ട്വൻറ്റി സെക്കൻഡിൻ്റെ വെർഷൻ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അടുത്ത ഓപ്ഷനുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ കാണാം നമുക്ക് എഡിറ്റ് എന്ന ഇതിലൊക്കെ കിടക്കുന്നത് അപ്പോൾ യു ആർ ലോഗോയിൽ നമ്മൾ ലോഗോ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പല ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ പറ്റും അപ്പോൾ ഈ ആണ് നമ്മൾ ഗെയിമിംഗ് വിത്ത് മാസ്കിൻ്റെ ഇൻഡ്രോയിന് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സിൽവർ അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ വേണ്ട അതിന് മാത്രം നമ്മുടെ ഐഡ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനുശേഷം നമ്മളത് ഫുൾ ക്വാളിറ്റിയിലൊക്കെ కివా చిటండు ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റെൻഡർ റെൻറെന്നൊരു ഓപ്ഷനിൽ ചെല്ലാണ് അപ്പോൾ നമ്മൾ എയ്റ്റീൻ ടു ട്വൻറ്റി സെക്കൻഡ്സ് എന്നുള്ള ആണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിവിടെ ടൈം ലൈൻസ് ഒക്കെ കാണാൻ പറ്റും അതിൽ തന്നെ നമുക്ക് സൈഡിലെ സെറ്റിങ്സ് ലോഗോ ഐഡൻറ്റും കാണാം അപ്പോൾ ലോഗോ ഐഡൻറ്റും നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ കണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു ഇല്ലെങ്കിൽ നമുക്ക് അടിയിൽ ഒരു വാട്ടർ മാർക്ക് വരും അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻമാറ്റോ ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞൊരു വാട്ടർ മാർക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം നമ്മൾ ഫുൾ ക്വാളിറ്റി ഒക്കെ ജസ്റ്റ് ഓന്റെ പ്രിവ്യൂ ഒക്കെ ഒന്ന് നോക്കാനാണ് ഫുൾ ക്വാളിറ്റി നല്ല అసൽ ക്വാളിറ്റിയിലായിരിക്കും കിട്ടുന്നത് അന്ന് പറഞ്ഞാലെ നമ്മൾ പ്രൊഫഷണൽ പിസി ഇൻട്രോസ് കിട്ടുന്നതുപോലെ അപ്പോ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നാണ് ഇപ്പോ അധികആരും ഉപയോഗിക്കുന്നില്ല എന്നാലും പലരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ അത്രേക്കുള്ളൂ ഇത് അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെന്ന് വച്ചാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രിവ്യൂ നോക്കാൻ വേണ്ടി ക്വാർട്ടറിൽ ഇട്ട് വെച്ചേക്കാണ് എല്ലാ ഇപ്പോൾ ലോഗോ യൂസ് ചെയ്യുമ്പോഴായാലും ഫുള്ളിൽ ഇട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഫുള്ള് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുള്ള് സെലക്ട് ശേഷം ടൈം ലൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി അതിനുശേഷം എക്സ്പോർട്ട് ചെന്നു ഫയൽ എക്സ്പോർട്ടിൽ ആഡ് ടു റെൻഡർ ക്യൂ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ചെയ്യണമെന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ അഞ്ചാമത്തേതാണ് കിടക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി അതിപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ അൺടൈറ്റിൽഡ് വൺ എന്നാക്കാം അതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്താലും എൻ്റെ നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്യുന്നില്ല അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് രണ്ടറി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അതാവാം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് റെൻഡർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കതൊരു ലാർജ് ഫയൽ സൈസ് ഉണ്ടാവും ഏകദേശം രണ്ട് ജി ബി ഉണ്ടാവും അത് നമുക്ക് ഇങ്ങനെ വാട്സാപ്പിൽ ഒന്നിനും സെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അഡോബെ പ്രീമിയർ പ്രോ അത് നിങ്ങൾ ഗെറ്റ് ഇൻ ടു പി സി എന്നുള്ള സൈറ്റിൽ നിന്ന് കിട്ടും ഞാൻ ട്വൻറ്റി ട്വൻറ്റി വൺ വെർഷനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫയൽ ന്യൂ ഒക്കെ കൊടുത്ത് ഞാൻ സ്ക്രീനിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക അപ്പോൾ ഒരു ന്യൂ പ്രൊജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ഫയലിൽ ഇമ്പോർട്ടിൽ ചെന്നിട്ട് നമുക്കിപ്പോൾ റെൻ്റർ ഐഡൻ അങ്ങനെ ആ നെയിമിൽ തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്ലോ മോഷൻ വോണ്ടേജ് ഒക്കെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ട്യൂട്ടോറിയൽസ് പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിൽ ജസ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബി ജി എം ഒക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യുക ശേഷം ഇവിടെ പ്ലേസ് ചെയ്യുക യൂസ് ഹെഡ്ഫോൺസൊക്കെ ഇതിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ജസ്റ്റ് കൂട്ടി വച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഫയലിൽ ചെല്ല എക്സ്പോർട്ട് മീഡിയ അതിനുശേഷം ഞാനിവിടെ കാണിക്കുന്ന അതേ സെറ്റിങ്സിൽ തന്നെ നിങ്ങളും ചെയ്യാൻ നോക്കുക അതായത് എച്ച് ടു എച്ച് പോയിൻറ്റ് ടു സിക്സ് ഫോർ അതുപോലെ തന്നെ മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് ആക്കി വയ്ക്കാം അതിന് ശേഷം അവിടെ ഔട്ട് പുട്ട് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട് ശേഷം എക്സ്പോർട്ട് അടിച്ചാലും മതിയാവും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പത്ത് ഇരുപത് സെക്കൻഡിൽ ജസ്റ്റ് എക്സ്പോർട്ട് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് ജസ്റ്റ് ഫയൽ സൈസ് വളരെ കുറവായിരിക്കും ഏകദേശം ഇരുപത് എം ബി അതിന് താഴെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് എം ബി ആ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ വളരെയധികം ടൈം എടുത്തിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം നമ്മൾ റോഡ് ടു ഫോർ കെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വരുന്നവരെയ്ക്കും താങ്ക്സ് ഗേൾസ് ബൈ